അമ്മയോട് പറയൂ, അമ്മ നിൽക്കുമ്പോൾ തന്നെ എന്നെ ഈശ്വരം കൊണ്ടുപോകണേന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അന്നേരം അമ്മ പറയുക, മകളുടെ അത് കാണാൻ എനിക്ക് ശക്തിയില്ല, അതിക്ക് പിന്നെ എന്നെ കൊണ്ടുപോകണേന്ന് അമ്മ പറയുക. അച്ഛൻ അച്ഛനായ അച്ഛൻ പറയും, അച്ഛൻ്റെ ഫോണിന് എന്തെങ്കിലും സംഭവിച്ചാൽ അച്ഛൻ ജീവിച്ചിരിക്കില്ല എന്ന് മണ്ണെടുത്ത് ഈശ്വര സാക്ഷി നിർത്തി സത്യം ചെയ്ത ആ അച്ഛൻ ഇന്നില്ല. അങ്ങനെ പറഞ്ഞ മകൾ ഇന്നും ജീവിച്ചു പോകണം. അച്ഛനില്ലെങ്കിൽ എങ്ങനെ ഞാൻ ജീവിക്കുമെന്ന് ഞാൻ എൻ്റെ അച്ഛനോട് ചോദിക്കും. പക്ഷേ മരിക്കാതെ പോകാൻ കഴിയില്ലല്ലോ. അച്ഛനും അമ്മയ്ക്കും പിറന്ന ഒരേ ഒരു മകൾ ഗീത. ജനിച്ചു വീണ ഉടനെ അവൾ മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ കമിഴ്ന്നും നീന്തിയും പിച്ചവച്ച് നടന്നും ഓടിയും ചാടിയും കളിച്ചും വളർന്നു. പട്ടികജാതി പുലയ സമുദായത്തിൽപ്പെട്ട ചേർത്തല പണാവള്ളി പഞ്ചായത്ത് 9-ാം വാർഡിൽ കൊട്ടാരച്ചിറ വീട്ടിൽ വെളുത്തയുടെയും അമ്മ മാധവിയുടെയും ഒരേ ഒരു മകൾ. അച്ഛൻ്റെയും അമ്മയുടെയും പുന്നാരമകളായിരുന്നു ഗീത. അച്ഛൻ്റെ പൊന്ന് എന്ന ഓമനപ്പേരും. പട്ടികജാതിക്കാരനായ അച്ഛൻ വെളുത്ത തൂമ്പാപ്പണി ചെയ്താണ് മകളെ പൊന്നുപോലെ വളർത്തിയത്. പഠിക്കാൻ മിടുക്കിയായിരുന്നു ഗീത, സസ്യഭോജി. കുട്ടിക്കാലത്ത് നടന്നാണ് 10-ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിരുന്നത്. വന്നു കഴിഞ്ഞാൽ അന്നന്നത്തെ കാര്യങ്ങൾ പഠിച്ചേ കളിക്കാനിറങ്ങും. തനി നാട്ടിൻപുറമായതിനാൽ പാടത്തും വരമ്പിലും ഓടിക്കളിച്ചും കിളികളോട് സല്ലപിച്ചും പൂക്കളോട് കിന്നാരം പറഞ്ഞും തൊടിയിലെ അണ്ണാറക്കണ്ണനോട് വഴക്കിട്ടും മുറ്റത്തെ വീട്ടിറമ്പിൽ കുഴിക്കുള്ളിൽ ഉറങ്ങിയിരുന്ന കുഴിയാനയെ പിടിച്ചും കൂട്ടുകാരോടൊത്ത് ഓടിയും ചാടിയും കളിച്ചും നന്നായി ആസ്വദിച്ച ബാല്യമായിരുന്നു ഗീതയുടേത്. പക്ഷേ ഇതിനിടയിലൊക്കെ ഛർദിയും കൈകാലുകളുടെ തളർച്ചയും അവളെ നന്നായി അലട്ടിയിരുന്നു. അതിനുള്ള ചികിത്സയും കൂടെ തുടർന്നു പോന്നു. 8-ാം ക്ലാസ്സിലെ സ്കൂൾ അവധിക്കാലത്ത് അയൽപക്കത്തുകാർ ജോലിക്ക് പോകുന്ന ചെമ്മീൻ ഫാക്ടറിയിൽ ജോലി ചെയ്തും കയർ പിരിച്ചും കുറച്ച് സമ്പാദ്യം. പിന്നീട് 10-ാം ക്ലാസ് അവസാന പരീക്ഷ എഴുതാൻ കഴിയാത്ത വിധം ശരീരം തളരാൻ തുടങ്ങി. ഒരു വശം തളർന്നപ്പോൾ അച്ഛൻ മുറ്റത്ത് കയർ കെട്ടി പതിയെ പതിയെ നടത്താൻ തുടങ്ങി. പക്ഷേ ഒരു ദിവസം ശരീരം മുഴുവൻ തളർന്നു വീണു. പിന്നീട് ഒരേ കിടപ്പ്. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ലോകത്തിന്റെ സുഖസമ്പന്നതകളിൽ മതിമറന്ന് ജീവിക്കുന്നവർ അറിയാൻ ജീവിത ദുരിതത്തിന്റെ ഒരു നേർമുഖം. പ്രായമായ അമ്മയെ നോക്കേണ്ട മകൾ ഇന്ന് വൃദ്ധപ്രായയായി ശയ്യാവലംബയായി കിടക്കുന്ന കാഴ്ച ഏതൊരാളുടെയും കരളലിയിക്കും. ചേർത്തല പാണാവള്ളി സ്വദേശി 38 വയസ്സുള്ള ഗീതയാണ് കഴുത്തിന് കീഴ്പോട്ട് ചലനമറ്റ ശരീരവുമായി കിടക്കയിൽ നിന്ന് ഒന്നെഴുന്നേക്കാൻ പോലും ആവാതെ കഴിയുന്നത്. 76 വയസ്സുള്ള പ്രായമായ അമ്മ മാത്രമേ മകളെ നോക്കാനായി ഇന്നുള്ളൂ.
മകൾക്ക് കാവലായി കൂടെയുള്ളൂ. വയസ്സായ അമ്മ ഇനി എത്ര നാൾ ഈ മകളെ നോക്കും? എന്നെപ്പോലെ നിങ്ങൾക്കും ഈ ആകാംക്ഷയുണ്ടാവാം. ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത ഇവരെ കാഴ്ചപ്പതിപ്പ് കാഴ്ചപ്പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ലോകത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലിരുന്ന് കാഴ്ചപ്പതിപ്പ് കാണുന്ന ഹൃദയമുള്ള ആരെങ്കിലും ഇവർക്ക് ഒരു കരുണയേകമെന്ന് കാഴ്ചപ്പതിപ്പിന് ഉറപ്പുണ്ട്. ആ പ്രതീക്ഷയോടെ കാഴ്ചപ്പതിപ്പ് ഇവരുടെ സങ്കടങ്ങളിലേക്ക് കടക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പതിപ്പിലേക്ക് സ്വാഗതം. എട്ടാം ക്ലാസ് വരെയൊക്കെ പഠിക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നു, എന്നാലും SSLC പഠിക്കുമ്പോഴാണ് വേദന കൂടിയത്. അങ്ങനെ കയ്യിൻ്റെ ജോയിൻസൊക്കെ വേദന വന്നിട്ട് എഴുതാനൊന്നും കഴിയാതെ വന്നു. എന്നിട്ടും എഴുതി, പിന്നെ നടന്നു, ജോലിക്കൊക്കെ പോയി. അപ്പോൾ വേദന വന്നിട്ടും ജോലിക്കൊക്കെ പോയി. ജോലി ഇവിടെ ഈ കയ്യാറിൻ്റെ, പിന്നെ ഫീലിംഗ് ഷെഡിൽ, അതൊന്നും അറിയില്ല. പക്ഷേ ഇവിടെയുള്ള ആൾക്കാരൊക്കെ പോകുന്നത് കണ്ടിട്ട് അതുപോലെ അവർ ചെയ്യുന്നത് പോലെയൊക്കെ നോക്കിയിരുന്ന് പഠിച്ചു, അങ്ങനെയൊക്കെ കാണിച്ചു. പിന്നെ അങ്ങനെ കമ്പനിയിൽ ഇരിക്കാനൊന്നും പറ്റാതെ വന്നു, മുട്ടുകാലം നീ വരാതെ വന്നു, വെളിക്കൂടൊക്കെ വേദനിച്ചിട്ട് പിന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ കാലിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറഞ്ഞു, നടക്കാൻ വയ്യാതെ. അപ്പോൾ അന്നേരമൊന്നും അസുഖം കണ്ടുപിടിച്ചില്ലായിരുന്നു. അപ്പോൾ വാദത്തിൻ്റെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ അങ്ങനെയൊന്നല്ലായിരുന്നു. അത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടറിൻ്റെ ഒരു അനാസ്ഥയാണ്. ഞാൻ ഇന്ന് ഇങ്ങനെ ഇങ്ങനെ ഈ അസുഖം ബാധിച്ചിങ്ങനെ ഇത്രയും അവശയായി തളർന്നു പോയത്. അത് ആ ഡോക്ടർ പറഞ്ഞ് കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ MRI ചെയ്തു. ആ MRI എനിക്ക് അപ്പോൾ നടക്കാൻ പറ്റാതെന്നപ്പോൾ നടത്താൻ പറഞ്ഞു. അങ്ങനെ നടത്തി. അപ്പോൾ എനിക്ക് ഇരിക്കാനോ ഒന്നും കഴിയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞല്ലേ നടത്തുമെന്ന് പറഞ്ഞിട്ട് നടത്തി. അങ്ങനെ ഞാൻ മലന്നടിച്ചു, നിന്ന നെപ്പിൽ മലന്നടിച്ച് വീണു. അങ്ങനെ അങ്ങനെയാണ് കയ്യിൻ്റെ കൈ പോയത്. പിന്നെ ഒരു 14 ദിവസമൊക്കെ കണ്ണടച്ച വഴി തന്നെ കിടപ്പായിരുന്നു. പിന്നെ കുടലിലെ വെള്ളം അവസാനം വരെ ഛർദ്ദിച്ച് അങ്ങനെ ചേർത്തലയിൽ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞപ്പോൾ, MRI കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സിൻഡ്രോമെലിയ എന്ന മാരകമായൊരു അസുഖമാണെന്ന് പറഞ്ഞു. നീണ്ട 17 വർഷമായി കുഞ്ഞു ഗീതയുടെ കൗമാരവും യുവത്വവുമെല്ലാം ഈ 4 ചുവരുകളിൽ ഒതുങ്ങിയിട്ട്. ഏഴിൽ പഠിച്ചപ്പോൾ ഒരു ചുമയുണ്ടായി, പനിയൊക്കെ ഉണ്ടായി. പനി മാറാതെ വന്ന് ഒരു ഡോക്ടറെ കാണിച്ചാൽ പനി ടി വിയുടെ അസുഖമുണ്ടെന്ന് പറഞ്ഞു. ഇഷ്ണോപീലിയുടെ അത് കൊണ്ടേ കാണിക്കാൻ പറഞ്ഞു. വൈക്കത്തൊരു ഡോക്ടറെ കൊണ്ടേ കാണിച്ച് 90 കുത്തിവെപ്പിനി മരുന്ന് എഴുതി. അത് 90 കുത്തിവെപ്പും കുത്തിവെപ്പിച്ച്. അപ്പോൾ അതങ്ങോട്ട് മാറി. അത് കാശില്ലാഞ്ഞിട്ട് തെങ്ങേക്കിടന്ന് തേങ്ങയിട്ട് കൊണ്ടാണ് ആ ഡോക്ടറിന് കൊടുത്തത് ആ കാലത്ത്. അതൊക്കെ മാറിക്കഴിഞ്ഞ് പിന്നെ അങ്ങനെ 10 വരെയൊക്കെ പഠിച്ച്, 10 വരെ പഠിക്കുമ്പോഴൊക്കെ ഈ കൈക്കും കാലിനൊക്കെ വേദനയുണ്ട്. ഈ മുട്ടുകാല് വേദന, കൈയുടെ ജോയിൻറ്റ് വേദന. അപ്പോൾ ഈ ഒക്കെ കാണിക്കുക ഇങ്ങീ കാട്ടായമാണ്. ഞാൻ അന്നേരം വഴക്കം പറയുന്നത് എനിക്ക് ഈ വേദനയുള്ളെന്നും പറഞ്ഞു. എല്ലാവരും പെൺപിള്ളേർക്ക് വേദനയില്ല എന്നൊക്കെ ഞാൻ പറയുമായിരുന്നു. ആ അത് അമ്മ പറയും എനിക്ക് വേദനിച്ചിട്ടാണെന്നും പറഞ്ഞ് പള്ളിക്കൂടത്തിൽ പോയിച്ചു വന്ന് വീട്ടിലെ പണിയുമൊക്കെ ചെയ്യും. കഞ്ഞിയും കറിയും വെക്കും, മിറ്റവും പെരയൊക്കെ അടിക്കും. ഞാനൊന്ന് പണിക്കൊക്കെ പോകും, എല്ലാ പണിയും ചെയ്യുമായിരുന്നു. അങ്ങനെ വളർന്നു വന്ന് 10 വരെയൊക്കെ പഠിച്ച് ആ 10 കഴിഞ്ഞപ്പോൾ ഈ റാഡ് കറക്കാൻ പോയായിരുന്നു. അന്നേരവും വേദനയുണ്ട്, കൈക്ക് വേദനയുണ്ട്. അത് പോയിച്ചും വന്ന് ഈ കാട്ടായമാണ്. അത് കറക്കിക്കഴിഞ്ഞ് ഈ ചെമ്മിൻ ഷെഡിൽ പോയി 2 കൊല്ലം. അന്നാരും ഈ പിന്നെ നടക്കാൻ മേലാതെ പ്ലാഗി പ്ലാഗി വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു പോകണ്ടെന്ന്. പിന്നെ വിട്ടുമില്ല. അങ്ങനെയാണ് പിന്നെ ഒരേടത്ത് മരുന്നൊക്കെ മേടിച്ച് കൊടുക്കാൻ തുടങ്ങിയത്. മേടിച്ച് കൊടുത്തിട്ട് അങ്ങനെ കുറവില്ല. അന്ന് ഈ രോഗവും കണ്ടു പിടിച്ചിട്ടൊന്നുമില്ല. അന്നിങ്ങനെ വേദനയാണ് വേദനയാണെന്നും പറഞ്ഞാണ് കൊണ്ടുനടന്ന് വാദത്തിൻ്റെയാണെന്നൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഒരു രക്ഷയില്ല. പിന്നെയാണ് കോട്ടയത്ത് കൊണ്ടുപോയപ്പോൾ ഒരു സ്കാൻ ചെയ്യാൻ ഇങ്ങോട്ട് എഴുതി കൊടുത്ത്, പിന്നെ 900 രൂപയുടെ അത് ചെയ്ത്. കാശില്ലാഞ്ഞിട്ട് ഇവിടെ ഒരു ആഞ്ഞിലി നിന്ന് വെട്ടി 5000 രൂപയ്ക്ക് കൊടുത്ത് അങ്ങനെ കൊണ്ട് അത് ചെയ്ത്. അപ്പോൾ അതിവിടെ കൊണ്ടുവന്നപ്പോൾ ഇതിൻ്റെ ക്ഷീണം കാണുന്നില്ല.
അങ്ങനെയായി അതുകൂടെ ആയിരുന്നു. പിന്നെ കൊണ്ടുചെന്ന് പറഞ്ഞ് നടത്താൻ പറഞ്ഞു. ഇടയ്ക്ക് പുറത്ത് മുള വെട്ടി അര കെട്ടി നടത്തി. നടത്തി വന്നപ്പോൾ മിറ്റത്ത് പിടിച്ചിട്ട് ചെന്നപ്പോൾ മിറ്റത്തൊന്ന് വീണ് മലാമലച്ച്. അതങ്ങനെയേ പോയി. പിന്നെ നടത്തും അങ്ങനെ. പിന്നെ കൊണ്ടുവന്നിട്ട് ഈ കിടപ്പാണ്. വയസ്സ് 38 ഗീതയ്ക്ക്. അതിനിടയിൽ പൊന്നിൻ്റെ അച്ഛനും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ശരീരത്തോടൊപ്പം മനസ്സും തളർന്നുപോയി. പേരിന് മാത്രം ഒരനുജനുണ്ട്. ജന്മം കൊണ്ട് അനുജനാണെങ്കിലും കർമ്മം കൊണ്ട് അല്ല. അതുകൊണ്ട് തന്നെ അമ്മയും മകളും തനിച്ചാണ്. സാധാരണ എല്ലാ അച്ഛന്മാരെ പോലെയൊന്നും അല്ല. ഒരു സമ്പന്നമായ അച്ഛൻ നോക്കുന്നതിന് കാര്യമായി എൻ്റെ അച്ഛൻ എന്നെ നോക്കിയിരുന്നു. അന്ന് ഈ അസുഖത്തിനൊന്നും മരുന്ന് കേരളത്തിൽ കണ്ടുപിടിച്ചിട്ടില്ലായിരുന്നു. അത് അമേരിക്കയിൽ കണ്ടുപിടിച്ച് മരുന്നേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ചികിത്സകളൊക്കെ ഉണ്ട്. പക്ഷേ ചോദിക്കുന്ന അനുസരിച്ച് കൊടുക്കണം. എത്രയാണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ല. അത് തുടക്കമല്ലല്ലോ, വർഷങ്ങൾ കഴിഞ്ഞെന്ന് പറയണു. അപ്പോൾ ചികിത്സിക്കാനൊന്നും നിവർത്തിയില്ല. അച്ഛൻ്റെ പെട്ടെന്നുള്ള ഒരു വേർപാട് എന്നെ വേദനിപ്പി വളരെ തളർത്തിക്കളഞ്ഞു. പിന്നെ എനിക്കാരുമില്ല. അമ്മയാണ് ഉള്ളത്. അമ്മ 76 വയസ്സായ അമ്മയാണ്. അമ്മയ്ക്ക് ഒന്നും ചെയ്തു തരാനൊന്നും എനിക്ക് പറ്റില്ല. എന്നിട്ടും എങ്ങനെ നോക്കി പോകണു. 17 22 വർഷമായി സുഖമില്ലാതെ എന്നറിഞ്ഞിട്ട്. എത്ര വർഷമായി ഇങ്ങനെ കിടക്കുന്നു? 17. എൻ്റെ മുറിയാണ് എൻ്റെ ഈ ലോകം. പിന്നെ എനിക്ക് ഈ പുറം ലോകമൊന്നും അറിയില്ലല്ലോ. എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും സന്തോഷവും ഇല്ല. എല്ലാം എൻ്റെ ഈ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം. മുപ്പത്തിയെട്ട് വയസ്സായ മകൾക്ക് ആഹാരം വായിൽ വച്ച് കൊടുക്കുമ്പോൾ അമ്മ മാധവി ഇടയ്ക്കിടെ കരയും. ചലനമറ്റ് കിടക്കുന്ന മകൾക്ക് കാവലായി 76 പിന്നിട്ട ഒരമ്മ. പ്രായാധിക്യം ബാധിച്ചിട്ടും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവച്ച് ഈ അമ്മ മകൾക്കായി ജീവിക്കുകയാണ്. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ ഗീത ജീവിതം തള്ളി നിൽക്കുകയാണ്. പ്രായമായ ഈ അമ്മയ്ക്ക് മകളെ ഒന്ന് നിവർത്തിക്കിടത്തുവാനോ തിരിച്ചു കിടത്തുവാനോ പൊക്കി മാറ്റുവാനോ ഉള്ള ആരോഗ്യം പോലുമില്ല. എങ്കിലും എന്നും ദേഹമാസകലം തുടച്ച് വൃത്തിയാക്കും. ആഴ്ചയിലൊരിക്കൽ കുളിപ്പിക്കും. നട്ടലിന് ക്ഷതം സംഭവിച്ച് കഴുത്തിന് കീഴ്പോട്ട് തളർന്നു പോകുന്ന ക്വാഡ്രാപ്ലീജിയ സിറിംഗോമീലിയ എന്ന പാരാപ്ലീജിയ സുഖമാണ് ബാധിച്ചിരിക്കുന്നത്. രാവിലെ പ്രാഥമിക കാര്യങ്ങൾ കഴിഞ്ഞാൽ 2 മാത്രമാണ് ഭക്ഷണം. എപ്പോഴും അമ്മ അടുത്തു വേണം. രാവിലെ തുടങ്ങി പല്ല് തേപ്പിക്കണം, കക്കൂസെ പോകണം, മേല് തുടക്കണം. അതൊക്കെ ചെയ്തു വന്ന നേരാണ്, ഒന്നും ചെയ്തിട്ടില്ല. ആ ചരിത്രമൊക്കെ കിടത്താൻ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ചെയ്യാതെ പറ്റുമോ? പിടിച്ചാലൊന്നും പൊങ്ങിയാലും ചരിച്ച് കിടത്തും. ഞാൻ പിടിച്ചാലൊന്നും പൊങ്ങിയല്ല. കുളിപ്പിക്കണമെന്ന് ചരിച്ച് കിടത്തിയാണ്. ഒരു വശത്തേക്ക് ചരിച്ച് കിടത്തി ഒരു സീറ്റ് ഇട്ടേച്ചും വാങ്ങിട്ട് വലിക്കും. വലിച്ചേച്ച് ഇങ്ങോട്ട് ആ സീറ്റ് നികർത്തി ഇട്ടേച്ചും അലയും ഇട്ടേച്ചും പായൊക്കെ കൊണ്ട് കഴുകിയിടും. കഴുകിയിട്ടേച്ചും പിന്നെ എണ്ണയും കുഴമ്പൊക്കെ പുരട്ടി ഇച്ചിരി കഴിയുമ്പോൾ കുളിപ്പിക്കാൻ തുടങ്ങും. അയ്യോ, ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മേടമേ ഒന്നും തന്നെ ചെയ്യാൻ എനിക്ക് പാടില്ല. എണീറ്റ് കുറേ നേരം കുത്തിയിരുന്നേച്ച് ഈ മുറ്റം മുഴുവൻ അടിക്കും.
അടച്ച് കഴിഞ്ഞ് ഇച്ചിരി കട്ടനൊക്കെ തിളപ്പിച്ച് അല്ല പൊടിയും ഉണ്ടെങ്കിൽ ഇച്ചിരി വേവിച്ച് കൊടുക്കും. ഇതൊക്കെ ഇച്ചിരി കരിയിട്ട് കഞ്ഞിയും വെക്കും. അത് വെച്ച് വരുമ്പോഴത്തെ സന്ധ്യയാകും. ഞാനിത്ര പ്രായമായി ഈ കിടപ്പാണ്. ഞാൻ വെട്ടുപോയാൽ പിന്നെ എന്ത് ചെയ്യും? ആരുമില്ല. അങ്ങനെ ഒരു പ്രയാസമുണ്ട്. മാധവിക്ക് എവിടെയും പോകാൻ വയ്യ, കൂലിവേലയ്ക്ക് പോലും. അതുകൊണ്ട് തന്നെ കുടുംബം മുഴു പട്ടിണിയിലാണ്. പട്ടികജാതിക്കാർക്കായി വല്ലപ്പോഴും കിട്ടുന്ന തുച്ഛമായ തുക മാത്രമാണ് ആശ്രയം. പിന്നെ ഒരുപാട് അരിയൊക്കെ ഉണ്ട്, അതൊക്കെ മേടിച്ച് അങ്ങനെ കഴിയും. അങ്ങനെ വി പി എല്ലാണല്ലോ, ഗവർമെന്റ് സർക്കാർ ഇച്ചിരി പെൻഷൻ കിട്ടും. അത് തന്നെ ഇവക്കെ ആണ്ട് 800 രൂപ കിട്ടും. എനിക്ക് 600 രൂപ കിട്ടും. മാസം മാസം ഒന്നും കിട്ടില്ല, വല്ലപ്പോഴും ഒക്കെ കിട്ടും. മരുന്ന് വാങ്ങാൻ പോലും കുടുംബം ഏറെ പാടുപെടുകയാണ്. ഇങ്ങനെയും കുറെ ജീവിതങ്ങൾ. ലോകം ഏറെ പുരോഗമിച്ചതൊന്നും ഈ അമ്മയും മകളും അറിഞ്ഞിട്ടില്ല. 4 ചുവരുകൾക്കിടയിൽ ഇപ്പോഴും പഴയ റേഡിയോയാണ് കൂട്ട്. അതും ആരെങ്കിലും ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രമേ പുറം ലോകവുമായി ബന്ധമുള്ളൂ. ഇതിനിടയിൽ വീട്ടിൽ വന്ന ഒരിക്ക മൊബൈൽ എന്ന സംഭവം കൊടുത്തു. പഴയ ടെലിഫോൺ ചുരുങ്ങി കൈത്തുമ്പിലായ വിവരം അപ്പോഴാണ് ഗീത അറിയുന്നത്. മൊബൈലിലേക്ക് ഫോൺ വന്നാൽ ചുവന്ന ബട്ടണും പച്ച ബട്ടണും അമർത്താൻ മാത്രം അമ്മ മാധവിക്ക് അറിയാം. അത് ഗീതയുടെ ചെവിയിലേക്ക് കൊടുക്കും. അങ്ങനെ ഫോണിലൂടെ തൻ്റെ സങ്കടങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കും. പാരാപ്ലീജിയ ബാധിച്ചിരിക്കുന്നതിനാൽ വേദന കാർന്നു തിന്നുന്ന ശരീരത്തിൽ എല്ലാം സഹിച്ച് സഹിച്ച് മനസ്സും തളർന്നു കഴിഞ്ഞു. ഈ വേദന എന്നെ എപ്പോഴും ഇങ്ങനെ കാർന്ന് തിന്നുക. ഞാൻ വേദന കടിച്ചു പിടിച്ച് ഇങ്ങനെ ജീവിച്ചു പോവാണ്. ആരുമില്ലാത്ത കാരണം പിന്നെ അങ്ങനെ ആരെങ്കിലും എന്നെ സഹായിക്കുമെന്നോർത്ത് ഞാൻ ഈ വേദനയും കടിച്ചു പിടിച്ച് ഇങ്ങനെ ജീവിച്ചു പോവാണ്. ഉണ്ട്, എന്നാലും എൻ്റെതായ കാര്യങ്ങളെങ്കിലും എനിക്ക് വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല. എനിക്ക് എൻ്റെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ കഴിയണം. ഞാൻ എൻ്റെ ആൺകുട്ടിയല്ലല്ലോ, ഒരു പെൺകുട്ടിയല്ലേ ഞാൻ. എൻ്റെ അമ്മ ഉള്ളതുവരെ എന്നെ നോക്കൂ. പിന്നെ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഒരു കട്ടില്ലെങ്കിലും എനിക്ക് സ്വന്തമായി ഉണ്ടാവുമല്ലോ എന്നോർത്ത് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോവുക. അപ്പോൾ ആരെങ്കിലും സഹായിച്ചാൽ എനിക്ക് ചികിത്സ കിട്ടും, ഞാൻ രക്ഷപ്പെടുമെന്നൊക്കെയാണ് ഞാൻ ചിന്തിച്ച് ഇങ്ങനെ ജീവിച്ചു പോവുക. ഏഴു വർഷമായി അച്ഛൻ മരിച്ചിട്ട്. അതിൽ പിന്നെ സുഖമെന്തെന്ന് പോലും ഗീത അറിഞ്ഞിട്ടില്ല. ഒരു നല്ല കട്ടില് പോലുമില്ല ഈ വീട്ടിൽ, കിടക്കയുമില്ല. കട്ടിലെന്ന് പറയാവുന്ന പലകയിൽ പായ വിരിച്ച് അതിൽ തുണി വിരിച്ചാണ് കിടക്കുന്നത്. ഒരേ കിടപ്പിൽ ശരീരം വ്രണം ബാധിച്ചിട്ടുമുണ്ട്. ശരീരത്തിൻ്റെ വേദന കൂടാതെ വ്രണത്തിൻ്റെയും വേദന. 17 വർഷമായി ഇതെല്ലാം സഹിക്കുകയാണ് ഗീതയും കൂടെ അമ്മയും. അച്ഛന് കുടികിടപ്പ് കിട്ടിയ 10 സെന്റ് ഭൂമിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു വീട് എന്ന് പറയാവുന്ന ചായപ്പിലാണ് താമസം. അതും ബാങ്കിൽ കടപ്പെടുത്തിയിരിക്കുകയാണ്, മകൾക്ക് ചികിത്സയ്ക്കായി പണം കണ്ടെത്താൻ. വേദന കാർന്നു തിന്നുക, ഞാൻ കടിച്ചു പിടിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടക്കുക,
ഇരുണ്ട് ഇരുട്ട് ഇരുടൊന്നും വെളുക്കൊന്നും അത്രയും അത്രയും അറിയത്തുള്ളൂ. വേദന കൊണ്ടിട്ട് ഇങ്ങനെ ജീവിച്ചു പോണു ഞാൻ. അപ്പോൾ ശീർഷിക്കാനായിട്ട് പണം സഹായം കിട്ടിയാൽ എനിക്ക് എവിടെയെങ്കിലും വലിയ ഹോസ്പിറ്റലുകളിൽ ചികിത്സിച്ച് രക്ഷപ്പെടണമെന്നാണ് എൻ്റെ ആഗ്രഹം. ചികിത്സയ്ക്കായി നല്ല തുക തന്നെ വേണം. ഇപ്പോൾ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. ലക്ഷക്കണക്കിന് രൂപയുണ്ടെങ്കിൽ മാത്രമേ ഇനി തുടർ ചികിത്സ സാധ്യമാവൂ. എങ്കിലും ഈ ചലനമറ്റ ശരീരത്തിൽ ആഗ്രഹങ്ങൾ തീരെയില്ല, പക്ഷേ പ്രതീക്ഷകളുണ്ട്. മരണം മടിയിലാണ്, പക്ഷേ വിളിക്കാതെ എങ്ങനെ പോകും? അതുവരെ വേദനയില്ലാത്ത ഒരു ജീവിതം, മരിക്കുന്നതുവരെ അത് മാത്രമാണ് ആഗ്രഹം. എൻ്റെ വേദന ഞാൻ കടിച്ചു പിടിച്ച് ഇങ്ങനെ ജീവിച്ചു പോകണം. അമ്മക്ക് വയ്യാന്ന് എന്നോട് എന്ന് പറയുമ്പോൾ എനിക്കെന്ത് ചെയ്യാൻ കഴിയും? ഈ നാല് ചുവരുകൾക്കുള്ളിൽ ഞാൻ എപ്പോഴും അമ്മ വാതിലിൽ താക്കോലിട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കുറിച്ച് ചിന്തിച്ച് കരയും. വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി. പ്രതീക്ഷയുണ്ട്. ഇപ്പം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണെങ്കിലും പ്രതീക്ഷയില്ലേ നമ്മളുടെയൊക്കെ ജീവിതം? എന്ത് സംഭവിച്ചാലും രക്ഷപ്പെടുവെന്നൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുക? മകളെ മാത്രം ഓർത്ത് ജീവിക്കുന്ന ഒരമ്മയും അമ്മയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മകളും, ഇവരും മനുഷ്യരാണ്. സമീപവാസികളോ സാമൂഹ്യ പ്രവർത്തകരോ സംഘടനകളോ ഭരണസമിതികളോ സാംസ്കാരിക നായകരോ പഞ്ചായത്ത് അധികൃതരോ ഭരണാധികാരികളോ ആരുമില്ല ഇവരെ സഹായിക്കാൻ. പട്ടികജാതി പട്ടികവർഗങ്ങൾക്കായി നിരവധി പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുമ്പോഴും അതിനായി നിരവധി തുക ചെലവഴിക്കുമ്പോഴും മറ്റാരേക്കാളും അതിനർഹരാണ് ഇവർ. പക്ഷേ ഒന്നും ഈ കൈകളിലേക്ക് എത്തുന്നില്ല. അതല്ലെങ്കിൽ എങ്ങനെയാണ് അത് വാങ്ങേണ്ടതെന്ന് പോലും ഇവർക്കറിയില്ല. ദുരിതങ്ങളോടെ ജനിച്ച്, ദുരിതപൂർണമായി ജീവിച്ച്, ദുരിതങ്ങളോടെ തന്നെ മടങ്ങുന്നു. ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്ത ഇവർ ആരുടെയെങ്കിലും കാഴ്ചയിൽപ്പെട്ടെങ്കിൽ എന്ന് കാഴ്ചപ്പതിപ്പ് ആശിക്കുന്നു. പറഞ്ഞു തീരാത്ത സങ്കടങ്ങളുമായി ഇങ്ങനെയും നമുക്കിടയിൽ മനുഷ്യരുണ്ട് എന്നറിയുമ്പോഴാണ് ഈശ്വരൻ നമ്മോട് കാണിക്കുന്ന വലിയ കാരുണ്യം ബോധ്യമാവുക. ഈശ്വരൻ നൽകിയ വലിയ അനുഗ്രഹങ്ങളിൽ അല്പം ഇവർക്കായി മാറ്റിവെക്കാം. പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് ഹതാശരായി കഴിയുന്നവർക്ക് സാന്ത്വന സ്പർശമാവുമ്പോഴാണ് നമ്മുടെ ജന്മം സഫലമാവുന്നത്, കർമ്മം സാർത്ഥകമാവുന്നത്. കാഴ്ചപ്പതിപ്പിൻ്റെ ഈ ലക്കം സമാപിക്കുന്നു. കാഴ്ചപ്പതിപ്പിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതിഷേധങ്ങളും പരിഭവങ്ങളും സ്നേഹവും ശാസനയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വിലാസം: കാഴ്ചപ്പതിപ്പ്, ജീവൻ TV, പാലാരിവട്ടം, കൊച്ചിൻ 25. ഞങ്ങളുടെ മെയിൽ ID: kaazhchapathippu@jeevan.tv. ടെലിഫോൺ നമ്പർ 8086009211. കാഴ്ചയെയും കാഴ്ചയിൽ പെട്ടുപോയവരെയും കാഴ്ചയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരെയും ഒരു കാഴ്ചയ്ക്കും വേണ്ടാത്തവരെയും കുറിച്ചുള്ള കാഴ്ചപ്പതിപ്പ് ഇനി അടുത്ത ശനിയാഴ്ച രാത്രി 10:30. നമസ്കാരം. ഈ വള്ളിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നു. നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം? തെറ്റി നിനക്കും നീ ചൊല്ലാം.